ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. എന്നാ ജയരാജങ്ങൾ പറ, കോവിഡിനുള്ള പ്രതിരോധം എന്താ? വാക്സിൻ. അങ്കള് വാക്സിൻ എടുത്തോ? അമ്പട കള്ള, ഞാനേ രണ്ടു തരം വാക്സിൻ എടുത്തതാ. ഒന്ന് കോവിഡിനുള്ളത്, അപ്പൊ മറ്റേതോ? അത് കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്കുള്ളത്. KSFE ഭദ്രത സ്മാർട്ട് സിറ്റികൾ, സാമ്പത്തികാരോഗ്യത്തിന് KSFE വാക്സിൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് January 1 ശനിയാഴ്ച. കോവളത്ത് സ്വീഡിഷ് പൗരനെ പോലീസ് തടഞ്ഞ് മദ്യം വഴിയിൽ ഒഴിപ്പിച്ചു കളഞ്ഞ സംഭവത്തിൽ ഗ്രേഡ് SIക്ക് സസ്പെൻഷൻ. കോവളം സ്റ്റേഷനിലെ ഷാജിയെയാണ് സസ്പെൻഡ് ചെയ്തത്. വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ DGP റിപ്പോർട്ട് തേടിയിരുന്നു. കോവളം സംഭവം ദൗർഭാഗ്യകരമെന്നും അന്വേഷിച്ച് തുടർ നടപടിയെടുക്കുമെന്നും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ്. സർക്കാരിനെ അള്ളുവെക്കുന്ന പ്രവണത അനുവദിക്കില്ലെന്നും ഇത്തരം കാര്യങ്ങൾ ടൂറിസത്തിന് തിരിച്ചടിയാകുമെന്നും മന്ത്രി. വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചു. 19 കിലോ LPG സിലിണ്ടറിനെ 101 രൂപയാണ് കുറച്ചത്. കഴിഞ്ഞ 1 തീയതി കൂട്ടിയ 101 രൂപയാണ് ഇന്ന് കുറച്ചത്. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിനെ വില കുറച്ചിട്ടില്ല. പപ്പടത്തിന് വില കൂടി. പപ്പടം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഉഴുന്ന്, പപ്പടക്കാരം എന്നിവയുടെ വില ക്രമാതീതമായി വർദ്ധിച്ചതാണ് വിലവർദ്ധനയ്ക്ക് കാരണം. കേരള പപ്പട മാനുഫാക്ചേഴ്സ് അസോസിയേഷനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ജമ്മുകാശ്മീരിലെ മാതാ വൈഷ്ണോ ദേവി ക്ഷേത്രത്തിലുണ്ടായ തിരക്കിൽ അകപ്പെട്ട് 12 പേർ മരിച്ചു, 13 പേർക്ക് പരിക്ക്. ആൾക്കൂട്ടത്തിൽ ഉടലെടുത്ത തർക്കം സംഘട്ടനത്തിൽ കലാശിച്ചതോടെയാണ് ആൾക്കൂട്ടം ചിതറിയോടി അപകടമുണ്ടായത്. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. തമിഴ്നാട്ടിലെ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം, 5 പേർ മരിച്ചു, 10 പേർക്ക് പരിക്ക്. ശ്രീവല്ലിപുരത്തിനടുത്ത നാഗലാപുരത്താണ് സംഭവം. 100-ലധികം പേർ ഇവിടെ ജോലി ചെയ്തിരുന്നു. ഹരിയാനയിലെ ക്വാറിയിൽ 20 പേർ മണ്ണിനടിയിൽ കുടുങ്ങി. ഭിവാനി ജില്ലയിലെ ദാദമിലാണ് അപകടം. ജോലിക്കിടെ മണ്ണിടിഞ്ഞതാണ് കാരണം. 6 പേരെ രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. രാഷ്ട്രപതിക്ക് DLIT നിഷേധിച്ചെന്ന വിവാദത്തിൽ ഗവർണറെ കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഷ്ട്രപതിക്ക് DLIT നൽകാൻ ഗവർണർ ശുപാർശ ചെയ്തെങ്കിൽ തെറ്റാണ്. നിയമസഭ നിയമഭേദഗതി വരുത്താതെ ചാൻസലർ പദവി ഒഴിയുമെന്ന് പറയാൻ ഗവർണർക്ക് കഴിയില്ലെന്നും സതീശൻ പറഞ്ഞു. രാഷ്ട്രപതിക്ക് DLIT നൽകാനുള്ള ഗവർണറുടെ നിർദ്ദേശം തള്ളിയ വിഷയത്തിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തണമെന്ന് കേന്ദ്രമന്ത്രി V. മുരളീധരൻ. DLIT നൽകരുതെന്ന് സർക്കാർ നിർദ്ദേശിച്ചോ എന്നാണ് മുരളീധരന്റെ ചോദ്യം. രാജ്യത്തിന്റെ അന്തസ്സിന് കളങ്കം വരുത്തുന്ന നടപടിയാണിതെന്നും രാഷ്ട്രപതിയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കാലടി സർവകലാശാല DLIT വിവാദത്തിൽ സർവകലാശാലയുടെ ശുപാർശ ഗവർണർ അംഗീകരിച്ചതിന്റെ രേഖ പുറത്ത്. ശോഭന ഉൾപ്പെടെ 3 പേർക്ക് DLIT നൽകാനായിരുന്നു ശുപാർശ. സർവകലാശാല ശുപാർശ ഗവർണറുടെ ഓഫീസ് തള്ളിയെന്നായിരുന്നു കോൺഗ്രസ് വിമർശനം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാനാവില്ലെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ ഗുരുവായൂർ ദേവസ്വം സുപ്രീംകോടതിയെ സമീപിച്ചു. പ്രളയം, കോവിഡ് കാലങ്ങളിലായി 10 കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. എന്നാൽ ഇത് ഹൈക്കോടതി ഫുൾ ബെഞ്ച് തടഞ്ഞതോടെയാണ് ദേവസ്വം സുപ്രീംകോടതിയെ സമീപിച്ചത്. പുതുവത്സരാഘോഷത്തിന് സംസ്ഥാനത്ത് റെക്കോർഡ് മദ്യവിൽപ്പന. December 31 ബെവ്കോ മദ്യശാലകളിൽ വിറ്റത് 82.26 കോടി രൂപയുടെ മദ്യം. കഴിഞ്ഞ വർഷം 70.55 കോടി രൂപയുടെ മദ്യമാണ് വിറ്റത്. കൂടുതൽ വിൽപ്പന നടന്നത് തിരുവനന്തപുരം പവർഹൌസ് റോഡ് ഔട്ട്ലെറ്റിലാണ്. 1.6 കോടി രൂപയുടെ മദ്യമാണ് ഇവിടെ വിറ്റത്. പാലാരിവട്ടത്ത് 81 ലക്ഷം രൂപയുടെയും കടവന്ത്രയിൽ 77.33 ലക്ഷം രൂപയുടെയും മദ്യം വിറ്റു. ക്രിസ്മസിന് തലേന്നാൾ ബീവറേജസ് കോർപ്പറേഷൻ 65.88 കോടി രൂപയുടെ മദ്യമാണ് വിറ്റത്. പുതുവർഷത്തിൽ 2 വാഹനാപകടങ്ങളിൽ 4 മരണം. തൃശൂരും കണ്ണൂരുമാണ് അപകടങ്ങൾ. തൃശൂർ പെരിഞ്ഞനത്ത് പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചു. മതിലകം സ്വദേശി അൻസിൽ, കാക്കാതിരുത്തി സ്വദേശി രാഹുൽ എന്നിവരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെ പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിന് മുന്നിലായിരുന്നു അപകടം. കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ ലോറിയിടിച്ച് 2 ഓട്ടോയാത്രക്കാർ മരിച്ചു. വടകര സ്വദേശികളായ അശ്വിൻ, അമൽജിത്ത് എന്നിവരാണ് മരിച്ചത്. ആലപ്പുഴയിലെ BJP നേതാവ് രഞ്ജിത്ത് വധക്കേസിൽ 2 മുഖ്യപ്രതികൾ കൂടി കസ്റ്റഡിയിൽ. ആലപ്പുഴ സ്വദേശികളെ പെരുമ്പാവൂരിൽ നിന്നാണ് പിടികൂടിയത്. December 19 ബൈക്കിലെത്തിയ 12-അംഗ സംഘമാണ് BJP നേതാവ് രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയത്. കൂടുതൽ പ്രതികളെ കണ്ടെത്താൻ മറ്റ് സംസ്ഥാനങ്ങളിലും പോലീസ് തെരച്ചിൽ നടത്തുന്നുണ്ട്. വിതരണക്കാരെ ക്ഷണിക്കുന്നു. ജ്യോതി ലാബ്സിന്റെ സ്ഥാപകനായ ഉജാല രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ സഹ്യാദ്രി ബയോലാബ്സ് എന്ന പേരിൽ ഒരു പുതിയ സംരംഭം തൻ്റെ ജന്മനാടായ തൃശൂർ ജില്ലയിലെ കണ്ടാണശ്ശേരിയിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നു.
മൂന്ന് വർഷത്തെ ഗവേഷണാനന്തരം ബയോടെക്നോളജിയുടെ സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുത്ത സഹ്യാദ്രി ബയോലാബ്സിൻ്റെ ഉൽപ്പന്നമായ അമൃത്വേണി ഹെയർ എലിക്സിറിനായി കേരളത്തിൽ വിതരണക്കാരെ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ടോൾ ഫ്രീ നമ്പർ 1800-102-339. ഉച്ചയുറക്കത്തിനിടെ പകൽക്കിനാവ് കണ്ട് അവതരിപ്പിക്കുന്ന പദ്ധതിയല്ല സിൽവർ ലൈൻ പദ്ധതിയെന്ന് സി പി എം നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ. ലൈഫ് മിഷനെയും സൗജന്യ കിറ്റ് വിതരണത്തെയും പൊളിക്കാനിറങ്ങി കൈപ്പൊള്ളിയ പ്രതിപക്ഷം സിൽവർ ലൈനെതിരെ ഗൂഢനീക്കങ്ങൾ നടത്തുകയാണെന്നും കോടിയേരി. വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ജനുവരിയിൽ 7 കിലോ അരി ലഭിക്കും. നവംബറിൽ 4 കിലോയും ഡിസംബറിൽ 5 കിലോയുമാണ് നൽകിയിരുന്നത്. നീല വെള്ള കാർഡുകൾക്കുള്ള നിർത്തിവെച്ച സ്പെഷ്യൽ അരി വിതരണവും പുനരാരംഭിക്കും. ഈ മാസം 3 കിലോ സ്പെഷ്യൽ അരി ലഭിക്കും. വടിയിൽ തുണി ചുറ്റി പന്തമുണ്ടാക്കി കത്തിച്ചെറിഞ്ഞാണ് സഹോദരി വിസ്മയെ ജീവനോടെ കത്തിച്ചതെന്ന് അനുജത്തി ജിത്തു മൊഴി തന്നെന്ന് പോലീസ്. മാതാപിതാക്കൾ വിസ്മയെ കൂടുതൽ സ്നേഹിക്കുന്നതിനുള്ള പ്രതികാരമായാണ് കൊലപാതകം. കുത്തിവീഴ്ത്തി ശരീരത്തിൽ മണ്ണെണ്ണ ഒഴിച്ച ശേഷമാണ് പന്തമെറിഞ്ഞ് കത്തിച്ചതെന്ന് പോലീസ്. തിരുവനന്തപുരം പേട്ടയിൽ കൊല്ലപ്പെട്ട അനീഷ് ജോർജ് പലപ്പോഴും രാത്രി വൈകി മകളെ കാണാൻ വീട്ടിൽ വരാറുണ്ടെന്ന് പ്രതി സൈമൺ ലാലൻ മൊഴി തന്നെന്ന് പോലീസ്. രാത്രി വളരെ വൈകിയും അവർ ഫോണിൽ സംസാരിക്കാറുണ്ട്. ക്രിസ്മസ് ആഘോഷത്തിന് പുലർച്ചെ 3:30 വിളിച്ചു വരുത്തിയാണ് കൊലപാതകം നടത്തിയതെന്ന അനീഷിന്റെ വീട്ടുകാരുടെ ആരോപണം പോലീസ് നിഷേധിച്ചു. എറണാകുളം വടക്കൻ പറവൂരിലെ കോടതിക്ക് 210 വയസ്സ്. 210 കിലോ തൂക്കമുള്ള കേക്ക് ഒരുക്കിയാണ് അഭിഭാഷകരും ജീവനക്കാരും പുതുവത്സര നാളിൽ കോടതി പിറന്നാൾ ആഘോഷിക്കുന്നത്. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷ ജനുവരി 10 വരെ സ്വീകരിക്കും. ഇന്ത്യയിൽ ഒമിക്രോൺ ബാധിച്ചുള്ള ആദ്യ മരണം പാലക്കാട് സ്വദേശിയുടേത്. പൂനെയിൽ ഡിസംബർ 12 മരിച്ച 52-കാരനാണ് പാലക്കാട് സ്വദേശി. നൈജീരിയയിലേക്ക് പോയി വന്ന് ചിഞ്ചുവാടിലെ വീട്ടിൽ താമസിക്കവെയാണ് രോഗബാധ കണ്ടെത്തിയത്. റെയിൽവേ ഗേറ്റ് തകർത്തെത്തിയ ആഡംബരക്കാർ ട്രെയിനിടിച്ച് തീപിടിച്ച് ഒരാൾ മരിച്ചു. ഉത്തർപ്രദേശിലെ ഹത്രാസ് മധുര ബറേലി റെയിൽവേ പാതയിൽ ഹത്രാസിനടുത്ത് പുതുവർഷത്തലേന്നാണ് അപകടമുണ്ടായത്. 4 പേരായിരുന്നു കാറിലുണ്ടായിരുന്നത്. അടച്ചിട്ടിരുന്ന റെയിൽവേ ഗേറ്റ് തകർത്താണ് കാർ പാളത്തിലേക്ക് കയറിയത്. മഹാരാഷ്ട്രയിൽ 10 മന്ത്രിമാർക്കും 20-ലേറെ MLA മാർക്കും കോവിഡ്. ഉപമുഖ്യമന്ത്രി അജിത് പവാർ വെളിപ്പെടുത്തിയതാണ് ഇക്കാര്യം. സംസ്ഥാനത്ത് കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് കോവിഡ് 3-ാം തരംഗത്തിന്റെ ശക്തമായ സൂചനയായി ഒമിക്രോൺ വ്യാപനം. 24 മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 22,000 കടന്നു. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിൽ കോവിഡ് പ്രതിദിന രോഗികളുടെ എണ്ണം 1,000 മുകളിലാണ്. രാജ്യത്ത് ഒമിക്രോൺ സാന്നിധ്യം ഡെൽറ്റയെ മറികടന്ന് തുടങ്ങിയതായാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. ജനിതക ശ്രേണീകരണം നടത്തിയ സാമ്പിളുകളിൽ 50% ഒമിക്രോണാണ്. വിമാനത്താവളങ്ങളിൽ സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിലും 80% ഒമിക്രോൺ തന്നെ. 1413 പേർക്ക് ഇതുവരെ ഒമിക്രോൺ സ്ഥിരീകരിച്ചതായാണ് ആരോഗ്യമന്ത്രാലയത്തിന്റെ കണക്ക്. സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് അടക്കം 13 പേരുടെ മരണത്തിനിടയാക്കിയ കുനൂർ ഹെലികോപ്റ്റർ അപകടം അട്ടിമറിയല്ലെന്ന് അന്വേഷണ സംഘം. എയർ മാർഷൽ മാനവേന്ദ്ര സിംഗിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം പൂർത്തിയായി. മോശം കാലാവസ്ഥ കാരണമുള്ള പിഴവ് മൂലമാകാം അപകടമെന്നാണ് നിഗമനം. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പോയതിനാൽ പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് റാലികൾ മാറ്റിവെച്ചു. റാലിക്കായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നതാണ്. രാഹുൽ 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചെത്തുമെന്നാണ് വിവരം. ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ സെഞ്ചുറിയനിലെ ആദ്യ ടെസ്റ്റിൽ 113 റൺസിന് വിജയിച്ച് പരമ്പരയിൽ 1-0 മുന്നിലെത്തിയ വിരാട് കോഹ്ലിക്കും സംഘത്തിനും ICCയുടെ തിരിച്ചടി. കുറഞ്ഞ ഓവർ നിരക്കിനെ മാച്ച് ഫീയുടെ 20% പിഴയും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ 1 പോയിന്റ് നഷ്ടവും ICC വിധിച്ചു. പട്ടികയിൽ 4-ാം സ്ഥാനത്തുള്ള ഇന്ത്യയുടെ വിജയ ശതമാനം 64.28 നിന്ന് ഇതോടെ 63.09 കുറയും. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഓസ്ട്രേലിയയാണ് പോയിന്റ് കണക്കിൽ മുന്നിൽ. ശ്രീലങ്ക 2, പാകിസ്ഥാൻ 3 സ്ഥാനങ്ങളിൽ നിൽക്കുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. The Daily News.in. വാർത്തകൾ വിരൽ തുമ്പിൽ.